അപ്പോൾ ഗൈസ് നമ്മൾ ഇനി പോകുന്നത് മുള്ളമ്പാറ വ്യൂ പോയിന്റിലേക്ക് ഓഫ് റോഡായിട്ട് പോകുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഈ മണിച്ചേരി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് ആ റൂട്ടിൽ. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ തലയാട്ടക്കാണ്. കക്കയം റൂട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. കാരണം മുള്ളമ്പാറ വ്യൂ പോയിന്റിലേക്ക് സാധാരണ നമ്മൾ പോകേണ്ട റൂട്ട് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഇത് ഓഫ് റോഡ് ആയിട്ട് മാത്രം പോകാൻ പറ്റുന്ന റൂട്ടാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. ഒരു 2-3 കിലോമീറ്റർ ഓടാനുണ്ട്. അതിൽ ഈ ഒരു ചുരം വരുന്നുണ്ട്, ചെറിയൊരു 3-4 വളവ് ഒരുമിച്ച് വരുന്നുണ്ട്. ആ ഒരു വളവ് കൈയാണ് നമുക്ക് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യേണ്ടത്. അതാണ് ഏകദേശം ഒരു അടയാളമായിട്ട് നമുക്ക് പറഞ്ഞുതരാനുള്ളത്. അപ്പോൾ ഗൈസ് നമ്മളേ മുള്ളമ്പാറ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് വണ്ടിയായിട്ട് പോകാൻ, അതാ ഓഫ് റോഡ് അല്ലെങ്കിൽ ഫോർ വീൽ ഡ്രൈവുള്ള വണ്ടികളും ആയിട്ട് പോകാൻ പറ്റിയൊരു ഏരിയ ആണിത്. ഈ റോഡാണ്. ജസ്റ്റ് ഇവിടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡുണ്ട്. അതേപോലെ UMB 42 എന്ന് പറഞ്ഞിട്ടൊരു ടെലഫോണിൻ്റെ പോസ്റ്റ് ഉണ്ട്. ആ റോഡിനാണ് പോകേണ്ടത്. ഓക്കെ. ഇത് ചെറിയൊരു കോൺക്രീറ്റ് റോഡാണ്, ഒറ്റവരി പാതയാണ്. ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സൈഡാക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല, ചിലപ്പോൾ റിവേഴ്സ് ചെയ്ത് പോരേണ്ടി വരും ഒരുപാട് ദൂരം. ക്യാമറ ഒന്ന് സ്ലോ ആയി കേട്ടോ, മുമ്പിൽ ഒരു പാറുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചെടുക്കാം. ഇനി അങ്ങോട്ട് ഇപ്പം 4-കാലിൻ്റെ ആവശ്യം ഉണ്ടാവില്ലേ? ഫോർ വീലിട്ടോ, ഫോർ വീലിട്ടോ. അവിടെ മുമ്പിലാ കാണുന്ന നോക്കാ, നല്ല കുത്ത. ഇവിടെ താഴെ വരെ നമുക്ക് സദാ വണ്ടികളൊക്കെ വരുന്നതാണ്. പക്ഷെ ഇവിടുന്ന് മുകളിലോട്ട് ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ കയറൂ. പിന്നെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. കാറൊക്കെ ആയിട്ട് വരുമ്പോഴേ ഈ സെൻറ്ററിലെ കുഴിയിൽ വീണാൽ പിന്നെ കയറി പോരുള്ള പ്രയാസമായിരുന്നു. ഇപ്പം നമ്മളെ സ്പൾബേർ പറയുന്നത് കാറുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഉണ്ടാവില്ല അങ്ങോട്ടും ഉണ്ടാവില്ല എന്നാണ്. കാരണം അവിടെയൊക്കെ വെള്ളമൊലിച്ചിട്ട്, ആ ചാലുകൂടെ വെള്ളമൊലിച്ചിട്ട് വലിയ ഒരു ഗർത്തം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് ഏരിയ ഇതേപോലെ മഡ് റോഡാണ്. ലെഫ്റ്റോ അതോ റൈറ്റോ? ഇവിടുന്ന് റൈറ്റാണ്, റൈറ്റിലേക്കാണ് ടേൺ ചെയ്യേണ്ടത്. മണ്ണിട്ട റോഡ് മാറിയിട്ട് വീണ്ടും കോൺക്രീറ്റ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെയും നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. മുമ്പിലെ കാണുന്നതാണ് മുള്ളമ്പാറ വ്യൂ പോയിന്റ്. അവിടെ നമ്മൾ എത്തിയിട്ടില്ല. അവിടെ കോട അങ്ങനെ പറന്ന് കയറുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പെരുണ്ണാമൊഴി അതേപോലെ പിന്നെ പൂരച്ചുണ്ട അങ്ങാടിയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അവിടെയൊക്കെ മഞ്ഞിൽ ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുകയാണ്.
നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ ആണിത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. കൂടുതൽ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് കയറ്റി വെക്കാൻ പറ്റും, പക്ഷെ അവിടെ വനം വകുപ്പിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഓഫ് റോഡായിട്ട് വയലടക്ക് വരുന്ന വഴി. ഈ റൂട്ടിൽ വയലട പോയവരുണ്ടെങ്കിലേ നിങ്ങളെ എക്സ്പീരിയൻസ് ഒന്ന് കമൻ്റ് ചെയ്യാം. മയക്കൊരു ബെല്ലും ബ്രേക്കും ഇല്ല, ഇടക്ക് നല്ല ശക്തിയായിട്ട് പെയ്യുന്നുണ്ട്, ഇടക്ക് അതേപോലെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ക്ലൗഡ് ബേ എന്നുള്ള പാർക്കിലേക്കാണ്. നമ്മൾ